ീം കാറൽ മാക്സായ നമഹ നിക്കട്ടയ ജെ സി ബി അത്ഭുതമായിരിക്കുന്നു ജെ സി ബി നിന്നിരിക്കുന്നു അനധികൃതമായിട്ട് പണിത് കെട്ടി ഉയർത്തിയ കെട്ടിടങ്ങളും ചില കടമുറികളൊക്കെ ഇടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഒരു മന്ത്രവാദിനി ഒരു മന്ത്രവാദിനി രോക്ഷാകുലിയായി ഇങ്ങോട്ട് വന്നിട്ട് ഓം ക്രീം കാറൽ മാക്സായ നമഹ എന്ന് പറഞ്ഞപ്പോഴേക്കും ജെ സി ബി നിന്നു എന്താ സംഭവം എന്നല്ലേ പറയാം ഡൽഹിയിലെ ജഹാംഗീർപുരിയിൽ അനധികൃതമായിട്ട് കെട്ടിപ്പൊക്കിയ കുറച്ച് കെട്ടിടങ്ങളും കടമുറികളൊക്കെയുണ്ട് ഇതാരാണ് കെട്ടിപ്പൊക്കിയെന്നല്ലേ ബംഗ്ലാദേശികൾ അനധികൃത കുടിയേറ്റക്കാരായിട്ടുള്ള ബംഗ്ലാദേശികൾ രോഹിംഗ്യം മുസ്ലിങ്ങൾ തുടങ്ങിയ ടീംസാക്കൾ കഴിഞ്ഞ ദിവസം അവിടെ രാമനവമി ഘോഷയാത്ര ഉണ്ടായിരുന്നു അതിനുശേഷം ഹനുമാൻ ജയന്തി ഘോഷയാത്രയൊക്കെ ഉണ്ടായിരുന്നു നല്ല വൃത്തിക്ക് കല്ലേറുണ്ടായിരുന്നു അതിനെ ഇത്തരക്കാരൊക്കെ താമസിക്കുന്ന ഇടങ്ങളിൽ മറ്റു മതസ്ഥരുടെയൊന്നും ആഘോഷം ആചാരം ഇതൊന്നും ഇവർ അനുവദിക്കില്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും ഈ ടീം അങ്ങനെയാണ് അപ്പോൾ കല്ലേറൊക്കെ ഉണ്ടായപ്പോഴാണ് ഈ അനധികൃത കുടിയേറ്റത്തെപ്പറ്റി കൂടുതൽ വാർത്തയായത് അങ്ങനത്തെ പൊളിക്കാനുള്ള ഒരു ഉത്തരവ് നേരത്തെ തന്നെ അവിടെ കിടപ്പുണ്ടായിരുന്നു പക്ഷേ നോട്ടീസ് കൊടുക്കണമെന്നോ മറ്റോ മറ്റുമുണ്ടോ നോട്ടീസൊന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു ഇത്തരം കാര്യങ്ങളിൽ കാര്യം ഇന്ത്യക്കാർക്കൊക്കെ മതി ഈ നോട്ടീസും മറ്റു കാര്യങ്ങളൊക്കെ അല്ലാതെ കണ്ടരായിത്തുനിന്ന് കടന്നു കയറി ഇവിടെ അഭയാർത്ഥിയായിട്ട് വരികയും നമ്മളെ ഭരിക്കാൻ വരുന്നവർക്ക് നോട്ടീസൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പൊളിച്ച് ദൂരെ കളയണം അങ്ങനെ പൊളിച്ചുകൊണ്ടിരുന്നപ്പം പക്ഷേ കോടതി ഇടപെട്ടു തൽക്കാലം ആ പൊളിക്കുന്നത് നിർത്തിവെക്കാൻ ഉത്തരവിട്ടു ഇങ്ങനെ കോടതി ഉത്തരവൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം ഒരു കോടതി ജീവനക്കാരിയല്ല ഈ പ്രശ്നത്തെ കക്ഷിയല്ല വക്കീലല്ല ഒന്നുമല്ലാത്ത എന്ന സഖാത്തി ഇപ്പം മന്ത്രവും മാജിക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു അതുകൊണ്ടാണല്ലോ ഓടി വന്നിട്ട് അതിൻ്റെ മുന്നിൽ കിടന്ന് കാണിച്ചൊരു അഭ്യാസത്തിൻ്റെ ബോട്ടയാണ് നിങ്ങൾ കണ്ടത് എന്താ അപ്പോഴേക്കും കോടതി വിധി വന്നു ഇത് നിർത്താൻ പറഞ്ഞു ജെ സി ബി നിർത്തി തിരിച്ചു പോകാൻ പോകുമ്പോൾ അതിൻ്റെ മുന്നിൽ വന്ന് കേരളത്തിലെ അന്തങ്കമ്മികൾക്ക് സ്റ്റാറ്റസ് ഇട്ട് തള്ളി മറിക്കാൻ വേണ്ടിയിട്ട് എന്താ വൃന്ദാക്കാരാട്ടാ ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഇതാ കാര്യ കരുത്തോടെ ഒരു വനിതാ തള്ളി മറിച്ച് നിൽക്കുന്നു കേരളമാട്ടെ ഡൽഹി ആട്ടെ തള്ളിന് മാത്രം ഇവർക്കൊരു കുറവുമില്ല പത്ത് വോട്ട് തികച്ചെടുക്കാനില്ല ഡൽഹിയിൽ പത്ത് വോട്ട് എന്തിന് പറയുന്നു ഈ വൃന്ദകരാട്ടിനും വൃന്ദകരാട്ടിൻ്റെ ഭർത്താവായിട്ടുള്ള പ്രകാശ് കരാട്ടിനും ജീവിതത്തിൽ ഇന്നേ വരെ ജീവിതത്തിൽ ഇന്നേ വരെ സ്വന്തം ചിഹ്നത്തിൽ വോട്ട് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായിട്ടില്ല അവരുടെ ചിഹ്നം അവർ വോട്ട് ചെയ്യുന്ന വോട്ടിംഗ് മെഷീനിൽ കാണില്ല കാരണം സ്ഥാനാർത്ഥി ഉണ്ടെങ്കിലല്ലേ ചിഹ്നത്തിൻ്റെ ആവശ്യം തന്നെ വരത്തുള്ളൂ ആർക്കൊക്കെയോ പോയി വോട്ട് ചെയ്യുന്ന ആ മഹതയാണ് ഇന്ന് അതിൻ്റെ മുന്നിൽ കിടന്നുകൊണ്ട് ഈ ഷോ കാണിച്ചത് എന്തൊരു ഷോയാണിത് എന്നിട്ട് അത് തള്ളി മറിക്കാനിവിടെ കുറേ എണ്ണം ഇവരൊക്കെ ഏത് പാരല ലോകത്തിലാണ് ജീവിക്കുന്നതെന്നാണ് മനസ്സിലാവാത്തത് അല്ലയോ ഇതിൻ്റെ ആ വശം അവിടെ നിൽക്കട്ടെ നിങ്ങളോട് ചോദിക്കാനുള്ളത് അത് അനധികൃത കുടിയേറ്റമാണ് അതിനകത്ത് സംശയമെന്നുല്ലോ ആർക്കും സംശയമെന്നുല്ലോ അനധികൃതമായിട്ട് ഉണ്ടാക്കിയ ഇതാണ് ഇന്നല്ലെങ്കിൽ നാളെ അത് പൊളിച്ചു മാറ്റുക തന്നെ ചെയ്യും അത് പൊളിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തായാലും മാനുഷിക പരിഗണനയോ അല്ലെങ്കിൽ മനസ്സാക്ഷിയോ എന്ത് കുന്തെങ്കിലും ആയിക്കോട്ടെ അതിൻ്റെ പുറത്തോ അല്ലെങ്കിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടോ ഈ സ്ത്രീ ഓടിപ്പാഞ്ഞു ചെന്ന് അതിൻ്റെ മുന്നിൽ കിടന്ന് ഷോ കാണിച്ചു സമ്മതിച്ചു ഇവിടെ അപ്പനപ്പൂപ്പന്മാരായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വന്തം അധ്വാനം കൊണ്ടുണ്ടാക്കിയ എത്ര വീടിൻ്റെ അടുക്കളയിൽ കയറി കേറയിൽ എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റിയടിച്ചു എത്ര പേരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഇതിനകം തന്നെ എത്ര പേരോട് ഇറങ്ങി പോകണം എന്ന് പറഞ്ഞു എന്നിട്ട് ഈ വൃന്ദാക്കരാട്ടെന്താ ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു ഏതെങ്കിലും ഒരു സഖാ ഒരു സഖാത്തി ആർക്കെങ്കിലും വന്നിട്ടിങ്ങനെ ഞെരിഞ്ഞ് ഞെളിഞ്ഞ് മുന്നിൽ കയറി നിന്നിട്ട് ഈ ഓം ക്രീം കാർൽ മാക്സായ നമഹ എന്ന് പറഞ്ഞുകൂടായിരുന്നു പറയില്ലല്ലേ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ അവിടെ അതിവേഗ പാത വേണ്ട ആരാ എതിർക്കുന്നത് സി പി എം എന്താ പറയുന്നത് കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ടു പോവും അതിവേഗ പാത വന്നാൽ കേരളത്തിൻ്റെ രണ്ടരട്ടി കൂടുതൽ വലിപ്പമുള്ള സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് ഓർക്കണം അവിടെ ശരിയാണ് കൃഷിയിടങ്ങളുണ്ട് ഇവിടെ പിന്നെ നമുക്ക് അത് കൂടുതൽ കൃഷിയിടങ്ങളുണ്ടല്ലോ നമുക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടുന്ന് ഉണ്ടാക്കി ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കുകയും മിച്ചം മരുന്ന് നമ്മൾ കയറ്റിയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ അതുകൊണ്ട് ഇവിടുത്തെ പൊക്കോട്ട കുഴപ്പമില്ല പക്ഷേ തമിഴ്നാട്ടിൽ ഒരു ഇഞ്ച് ഭൂമി പോലും പോകാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്തൊരു നിലപാടാണ് അല്ല സി പി എംകാരാ അല്ല കമ്മ്യൂണിസ്റ്റുകാരാണ് എന്തൊരു നിലപാടാണ് നിങ്ങളുടെ നിലപാട് ഇവിടെ ഒരു നിലപാട് തമിഴ്നാട്ടിൽ വേറൊരു നിലപാട് ഡൽഹി വേറൊരു നിലപാട് ചുമ്മാ അല്ല ഏതോ ഒരുത്തൻ ഏതോ ഒരു ചാനൽ കയറിയിരുന്നിട്ട് സി പി എമ്മിനെ ആ കൺഫ്യൂസ്ഡ് പാർട്ടി എന്ന് വിളിച്ചത് വല്ലാത്തൊരു ഗതികേടാണ് നിങ്ങളുടെ ഗതികേട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ അതിന് പറയേണ്ടതെന്ന് പോലും അറിയില്ല ഇവിടെ കേരളയിൽ വേണമെന്ന് പറഞ്ഞു അധ്വാനജുണ്ടാക്കിയ വീട്ടിൽ നിന്നും പറമ്പിൽ നിന്നും ഇറക്കി വിടുന്നു കുറ്റി അടിക്കുന്നു അടുക്കളയിൽ പോലും കുറ്റി അടിക്കുന്നു തമിഴ്നാട്ടിൽ അതിവേഗ പാത വരാൻ സമ്മതിക്കാതെ കൃഷിയിടങ്ങൾ പോകുമെന്ന് പറഞ്ഞിട്ട് അതിനെതിരെ സമരം ചെയ്യുന്നു അങ്ങ് ഡൽഹിയിൽ അനധികൃത കുടിയേറ്റം ഒഴിപ്പിക്കാൻ ചെന്നവരുടെ മുന്നിൽ കോടതി ഉത്തരവ് കിട്ടി ആ ജെ സി ബി പൊളിക്കുന്നത് നിർത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഒരു ഒരു പട്ടി ഷോയോ ആ എന്താ പറയുക ആ പട്ടി ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ സഖാത്തി വൃന്ദാക്കരാട്ടെന്ന സഖാത്തി പോയി ഇങ്ങനെ നിൽക്കുന്നു എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇവിടുള്ള സഹാക്കന്മാർ കാര്യ ശക്തിയുള്ള സി പി എം കാരി കമ്മ്യൂണിസ്റ്റുകാരി കമ്മ്യൂണിസ്റ്റടാ മോദിയെ തടഞ്ഞടാ ജെ സി ബിയെ ചൂണ്ടു വിരലിൽ പിടിച്ചു നിർത്തിയടാ അടുത്ത ഡൽഹി മുഖ്യമന്ത്രി ആരാന്നറിയാവോ ഇയാളാണ് വൃന്ദാകാരൻ എന്തായാലും അരവിന്ദ് കെജ്രിവാള് ഒന്ന് കരുതിയിരിക്കുന്ന നല്ലതാണ് കേട്ടോ വേബ് ഡെസ്ക് തത്വമായി